ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡൈ ചെയ്ത മുടിയിൽ എങ്ങനെയാണ് കളർ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി ഹൈലൈറ്റ് ചെയ്യുന്നത്, കളർ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ പോലെ ഇഷ്ടമുള്ള പലരും കാണും അല്ലേ. അപ്പോൾ നമ്മൾ ഹെയർ കളർ ചെയ്യുന്ന മുടിയാണെങ്കിൽ, അതായത് ഡൈ ചെയ്യുന്ന മുടിയാണെങ്കിൽ, അവിടുത്തെ ഹെയർ ഹൈലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നാച്ചുറൽ ഹെയറിൽ ചെയ്യുന്ന പോലെ അത്രയൊരു നല്ല കളറൊന്നും കിട്ടത്തില്ല. തന്നെയല്ല, നമ്മൾ ഓൾറെഡി ഡൈ ചെയ്യുന്ന ഹെയർ ആയതുകൊണ്ട് കുറച്ച് ഡാമേജ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഹൈലൈറ്റും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുടി പിന്നെയും ഡാമേജ് ആകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും അത് അത്ര താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ എനിക്ക് ഹെയർ ഹൈലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് ചെയ്തിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ സലൂണിൽ പോയി ആദ്യം ചെയ്തു. അപ്പോൾ അവർ കുറേ ട്രൈ ചെയ്തിട്ടാണ് എൻ്റെ മുടിയിലൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്, ആ കളറൊന്ന് പിടിപ്പിക്കാൻ പറ്റിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ ചെയ്തു. അപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ വീണ്ടും തന്നെ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ എൻ്റെ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹെയർ ഡൈ ചെയ്യുന്ന ഹെയറാണ്. അതുപോലെ തന്നെ പെർമനൻ്റ് ബ്ലോ ഡ്രൈ ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു രണ്ടാഴ്ച മുമ്പ് ഹെയർ സ്മൂത്തനിങ്ങും ചെയ്തിരുന്നു. അപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്ത ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 9 മാസം കഴിഞ്ഞതാണ്. അതായത് ഇപ്പോൾ റൂട്ട് ചെയ്ത ഈയിടെ റൂട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഇത്രയും നീളമാണ് റൂട്ട് ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ള ഹെയർ ലെങ്ത് എന്ന് പറയുന്നത് ബ്ലോ ഡ്രൈ ചെയ്ത ഹെയറാണ്. അതിപ്പോൾ 9 മാസമായി. അപ്പോൾ ഈ റൂട്ട് ചെയ്ത ഹെയറിലേക്ക് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൂട്ട് നമ്മൾ സ്മൂത്തനിങ് ചെയ്തതിൻ്റെ ആ എഫക്റ്റ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഹെയർ സ്മൂത്തനിങ് ചെയ്തിട്ട് 10 ദിവസമായി. അപ്പോൾ എനിക്ക് എന്താണ്, എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഹെയർ കളറിങ്, ഹെയർ ഹൈലൈറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് സ്ട്രീക്സിൻ്റെ അൾട്രാലൈറ്റ് വൈബ്രൻ്റ് റെഡാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് ഒന്ന് ഹെയർ കളർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പരീക്ഷണാർത്ഥം ഞാൻ ആദ്യം എൻ്റെ കുറച്ച് മുടി കട്ട് ചെയ്തെടുത്തിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കി കേട്ടോ. അപ്പം നിങ്ങളും ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ഹെയർ ഡൈ ചെയ്ത മുടിയിൽ നിങ്ങൾക്ക് കളർ ചെയ്യണം, അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം വരികയാണെങ്കിൽ ആദ്യമേ തന്നെ ഇങ്ങനെ നമ്മുടെ മുടിക്ക് ഇടയ്ക്കുന്ന ഒരു കുറച്ച് മുടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന പ്രോസസ്സ് നിങ്ങൾ ആദ്യം ഈ മുടിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും നമുക്ക് എത്ര സമയം നമ്മളിത് വെയിറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ. ഇപ്പം ഞാൻ എൻ്റെ മുടിയെ ചെയ്ത ആ സമയമാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഹെയറിൽ ആ ഒരു സ്പെസിഫിക് ആയിട്ട് ആ ഒരു ടൈം ആകണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ ഇങ്ങനെ അല്പം മുടി എടുത്ത് ടെസ്റ്റ് ചെയ്തതിന് മാത്രം നമ്മൾ ഫുൾ പ്രൊസീജിയറിലേക്ക് കടക്കുക. അപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുൾ മുടിയിൽ ചെയ്യാമെന്ന് വെച്ചത്. കാരണം ഈ ഹെയർ ട്രീറ്റ്മെൻറ്റ്, ഈ സ്മൂത്തനിങ് ഒക്കെ ചെയ്ത മുടിയിലേക്ക് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുടി ഭയങ്കര ഡ്രൈ ആകുമോ പൊട്ടിപ്പോവോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത്. പക്ഷേ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്, ഒത്തിരി റഫൊന്നും ആയിട്ടില്ല. പണ്ട് ഞാനൊന്ന് ചെയ്തപ്പോഴത്തേക്കും മുടി ഭയങ്കരമായിട്ട് റഫായിരുന്നു, പക്ഷെ ഇത് അങ്ങനെ അത്ര റഫായിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി പ്രൊസീജിയറിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രൊസീജിയർ, മുടി നന്നായിട്ട് ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത് ടവൽ ഡ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഡ്രൈ ചെയ്യേണ്ട, ടവൽ ഡ്രൈ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ മുടി നന്നായിട്ട് ഷാംപൂ ഇട്ട് വാഷ് ചെയ്തിട്ട് വരും. അപ്പോൾ ഞാൻ മുടി നന്നായിട്ട് ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത് ടവൽ ഡ്രൈ ചെയ്ത് ഒന്ന് കോംബ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചീകി എടുത്തിട്ടുണ്ട്, നല്ല പല്ലകലമുള്ള കോംബ് വെച്ച്. എന്നാലാണ് നമുക്കിങ്ങനെ സ്ട്രാൻസ് എടുക്കാനായിട്ട് എളുപ്പം വരുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒന്ന് ചെയ്തതാണ്. പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ഹെയർ ക്ലിപ്പുകളും ഹെയർ പിന്നുകളും ഇങ്ങനത്തെ ക്ലിപ്പൊക്കെ കയ്യിലൊന്ന് കരുതുന്നത് നല്ലതാണ്. കാരണം ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ അലുമിനിയം ഫോയിൽ പേപ്പറൊന്നുമില്ല, അപ്പോൾ അത് വെച്ച് ഞാൻ കവർ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലിപ്പിൻ്റെ ആവശ്യം നമുക്കുണ്ട്. കാരണം ഞാൻ കവർ ചെയ്യാത്തതിൻ്റെ കാര്യം, അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തിരുന്ന് നമ്മുടെ മുടി ഭയങ്കരമായിട്ട് അങ്ങ് ചൂടാകും. ഇങ്ങനെ എന്താണ്, നമ്മൾ നെല്ല് പുഴുങ്ങുന്ന ഒരു അവസ്ഥയിലോട്ട് അങ്ങ് ചൂടായി, മുടി അങ്ങ് ഭയങ്കരമായിട്ട് പുഴുങ്ങി ഹീറ്റായി. അപ്പോൾ നമ്മൾ ഇച്ചിരി ടൈം കൂടി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുടി പൊട്ടിപ്പോകാനും കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അലുമിനിയം ഫോയിൽ പേപ്പർ യൂസ് ചെയ്യുന്നില്ല. തന്നെയല്ല, എൻ്റെ കയ്യിൽ ആ സംഭവം ഇല്ല, അതും ഒരു കാരണമാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാതെയാണ് ഞാൻ ഇതത്തെ ട്രയൽ ചെയ്ത് നോക്കിയത്. അതുപോലെ തന്നെ ഇത് വൈബ്രൻ്റ് റെഡ് കളറാണ്. എനിക്ക് ഒരുപാട് അങ്ങ് തീപ്പന്തം പോലെ നിൽക്കുന്ന ഒരു കളർ വേണ്ട. നമുക്ക് എനിക്കൊരു റെഡിഷ് ബ്രൗൺ കളറാണ് ഇഷ്ടം. അപ്പം അങ്ങനത്തെ കുറേ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അലുമിനിയം ഫോയിൽ പേപ്പർ വാങ്ങിക്കാത്തത്. പിന്നെ മറ്റു മുടിയിലേക്ക് പറ്റുകയില്ല എന്നുള്ളത്. നമ്മുടേത് ഹെയർ ഡൈ ചെയ്ത ഹെയർ ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും ഈ നമ്മൾ ഈ ആദ്യത്തെ സ്റ്റെപ്പ് 1 ആയിട്ട് നമ്മൾ ബ്ലീച്ച് ചെയ്യുന്ന ആ പ്രോസസ്സ് മുടിയെ നടക്കുമ്പോൾ മറ്റു മുടിയാലോട്ടൊന്നും അത്ര പെട്ടെന്നൊന്നും അത് ബ്ലീച്ചിൻ്റെ എഫക്റ്റ് ഒന്നും വരത്തില്ല. കാരണം ഹെയർ കളർ ഹെയർ ഡൈ ചെയ്യുന്ന മുടി ആയതുകൊണ്ട്. അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഞാൻ അലുമിനിയം ഫോയിൽ പേപ്പർ യൂസ് ചെയ്യുന്നില്ല, പകരം ഇങ്ങനത്തെ കുറച്ച് ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്ക് നമ്മുടെ പായ്ക്ക് പൊട്ടിക്കാം.
അപ്പോൾ ഇത് ഞാൻ പരീക്ഷണാർത്ഥം നടത്താൻ വേണ്ടി ഞാൻ എൻ്റെ പാക്കുകളൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പൊട്ടിച്ചത് ഞാൻ അതിനകത്തൊരു ഗ്ലൗസ് ഉണ്ട്, ഞാൻ ആ ഗ്ലൗസിനകത്ത് ഇട്ട് തന്നെ കെട്ടി വെച്ചിരുന്നതാണ് എയർ ടൈറ്റ് ആയിട്ട് എയർ കയറാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്തുള്ളത് സ്റ്റെപ്പ് വൺ എന്ന് പറഞ്ഞ് നമുക്ക് ഒരു രണ്ട് സാഷേ കിട്ടും, സ്റ്റെപ്പ് ടു എന്നും പറഞ്ഞ് രണ്ട് സാഷേ കിട്ടും, പിന്നെ രണ്ട് കോംബ് ഉണ്ട്. അല്ല, ഞാൻ എടുത്ത വഴിക്ക് എവിടെയൊക്കെയോ കൊണ്ട് വെച്ചു. ആ, അപ്പോൾ രണ്ട് കോംബ് ഉണ്ട്. ഒന്ന് സ്റ്റെപ്പ് വൺ എന്നുള്ള സാഷയ്ക്കകത്ത് ഒരു ബ്രഷുണ്ട്, സ്റ്റെപ്പ് ടു എന്നുള്ള സാഷയ്ക്കകത്ത് ഒരു ബ്രഷുണ്ട്, പിന്നെ നമുക്ക് ഒരു പെയർ ഗ്ലൗസ്, രണ്ട് പാക്കറ്റ് ഷാമ്പു, ഇത്രയാണ് ഈ ഒരു ഇതിനകത്തുള്ളത്. പിന്നെ ഒരു ലീഫ്ലെറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ലീഫ്ലെറ്റ് തറവായിട്ട് വായിച്ച് നോക്കുക, എന്തൊക്കെയാണ് പ്രൊസീജിയർ, നമുക്ക് ഏത് കളറാണ് വേണ്ടത്. അപ്പോൾ ആ കളർ അനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ഡെവലപ്പർ ആഡ് ചെയ്യേണ്ടതും ആഡ് ചെയ്യേണ്ടാത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഈ ഒരു ലീഫ്ലെറ്റിൽ വളരെ വ്യക്തമായിട്ട് ഇംഗ്ലീഷിൽ പല ഭാഷയിൽ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളമില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ അത് നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളത് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് മുടിക്ക് ഏത് കളറാണ് വേണ്ടതെന്നനുസരിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യുക. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഏതായാലും റെഡ് കളർ കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള കളറിങ്ങാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് പൊട്ടിച്ചെടുക്കാം. ഇത് കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ, കാരണം നമുക്ക് മറ്റേ ഹെയർ കളർ ചെയ്യുന്ന പോലെ 30 മിനിറ്റ് കൊണ്ട് പരിപാടി തീർക്കാം എന്നാരും വിചാരിക്കരുത്. അത് അല്പസമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മ എൻ്റെ ഫസ്റ്റ് പാക്ക്. നമുക്ക് മുടി ബ്ലോണ്ടർ പൗഡറും അതിൻ്റെ ഡെവലപ്പറുമാണ്. അതായത് മുടി നമുക്ക് ഈ ബ്ലാക്ക് കളറൊന്നും മാറ്റണമല്ലോ, അതിന് വേണ്ടിയുള്ള സംഭവങ്ങളാണത്. ഇത് സ്റ്റെപ്പ് ടുവിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്, നമ്മുടെ ഹെയർ കളറും അതിൻ്റെ ഡെവലപ്പറും. അപ്പോൾ ഒരിക്കലും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ളത് സൂക്ഷിച്ച് വെക്കരുത് കേട്ടോ, കാരണം അങ്ങനെ വച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല, അത് അതിൻ്റെ വേറെ കെമിക്കൽ റിയാക്ഷനൊക്കെ നടക്കും. അതുപോലെ ഒരിക്കലും മുടിയുടെ തലയിലേക്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാതിരിക്കുക. പിന്നെ എല്ലാവരും സ്വന്തം റിസ്കിൽ ചെയ്യുക കേട്ടോ, എനിക്ക് അത്രയാണ് പറയാനുള്ളത്. അലർജി ഉണ്ടോ എന്നൊക്കെയുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിനുള്ള ബ്ലോണ്ട് പൗഡറും ഡെവലപ്പറും ഇത് ഫുള്ള് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇത് 1:2 എന്നുള്ള ഒരു റേഷ്യോയിലാണ് ഇടേണ്ടത്. അപ്പം അവർ ഇത് ആ ഒരു റേഷ്യോയിലാണ് ഈ ഒരു പാക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പം ഞാനത് ഫുള്ള് ഇടുകയാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഇത്തിരി കൂടുതലായിട്ട് വരും, ആവശ്യമായിട്ട് വരും. ഇപ്പോൾ വേറൊരാൾ ചെയ്തു തരുവാണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് ഇത്ര ആവശ്യം വരത്തില്ല. ഇതിപ്പം തികയുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഒരു പരീക്ഷണത്തിന് മേടിച്ചതായിരുന്നല്ലോ, പക്ഷെ ഇപ്പോൾ തോന്നുന്നുണ്ട് രണ്ട് പാക്കറ്റ് വാങ്ങാമായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ പാക്കറ്റും കൂടെ ഒരുമിച്ച് പൊട്ടിച്ച് വെക്കരുത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഡെവലപ്പറൊക്കെ മാറിപ്പോകും, ചിലപ്പോൾ ഡെവലപ്പറിനൊക്കെ ഇതിനകത്ത് വ്യത്യാസം കാണുമായിരിക്കും, നമ്മൾ ബ്ലോണ്ടർ മിക്സ് ചെയ്യുന്നതിനും കളർ മിക്സ് ചെയ്യുന്നതിനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ അങ്ങനെ പൊട്ടിച്ച് വെക്കാതിരിക്കുക. അതുപോലെ തന്നെ ഗ്ലൗസ് ഇടാതെ ഒരു കാരണവശാലും ചെയ്യരുത്, കൈ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്ലോണ്ടർ പൗഡറും ഡെവലപ്പറും ചേർത്തു ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഗ്ലാസ് ബൗളോ പ്ലാസ്റ്റിക് ബൗളോ മാത്രം യൂസ് ചെയ്യുക, അയൺ ബൗളുകളൊന്നും യൂസ് ചെയ്യരുത്. ഒരു പേപ്പറൊക്കെ വെച്ചിട്ടേക്കാൻ ചിലപ്പോൾ ഇതിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഹെയർ റൂട്ടിലേക്ക് ചെയ്യരുത്, ഒരു 1 ഇഞ്ചെങ്കിലും ഹെയർ റൂട്ടിൽ നിന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. നാല് ചെറിയ സ്ട്രാൻഡ്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നാലും കൂടെ കൂട്ടിപ്പിടിച്ച് ഞാനത് കളർ ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ബാക്കി വണ്ണിൽ ഒരു ബ്രഷ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ബ്രഷ് എടുത്ത് ചെയ്യുക. അപ്പോൾ ആ ബ്രഷ് ഉപയോഗിക്കാൻ പറയുന്നതിൻ്റെ കാര്യം, നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പം മുടിയുടെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ബ്ലോണ്ടർ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മുടിയുടെ ടിപ്പ് വരെ വേണമെങ്കിൽ ടിപ്പ് വരെ അപ്ലൈ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് മതിയെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യുക, നമ്മുടെ ഇഷ്ടം പോലെ. പക്ഷേ ഈ ഒരു ബ്രഷ് വെച്ച് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് ഞാൻ കയ്യിലെടുത്തേക്ക് അപ്ലൈ ചെയ്യുക. ഇത് ഒരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പ്രോഡക്റ്റ് തീരെ കുറവാണ് കേട്ടോ. അപ്പം നമുക്ക് കുറേ മുടി ചെയ്യാനുണ്ടെങ്കിൽ ഒരു രണ്ട് പാക്കറ്റെങ്കിലും വാങ്ങിച്ചിട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഉദ്ദേശിച്ച അത്രയും മുടിയാലും എനിക്ക് തേക്കാനുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് തേച്ചപ്പോഴത്തേക്കും മുടിയൊക്കെ ചൂടാവുന്നുണ്ട്.
ഇപ്പോ ഈ ഫാൻസ് തന്നെ ഞാനങ്ങ് തിരിച്ച് ഒരു ക്ലിപ്പ് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് അലുമിനിയം ഫോയിൽ പേപ്പർ യൂസ് ചെയ്യുന്നില്ലല്ലോ. ഞാനിങ്ങനെ വെച്ചു. ഇനി ഈ സൈഡിൽ നിന്നും അതേപോലെ തന്നെ അതേ അകലത്തില് ചെറിയ സ്ട്രാൻസ് എടുക്കുക. അപ്പൊ രണ്ട് സൈഡും ഒരുപോലെ വരാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വിഭാഗം ഒരു പ്രത്യേകമായിരിക്കും, ഒരു സൈഡിൽ കൂടുതലും ഒരു സൈഡിൽ കുറവും തോന്നും. അപ്പൊ ഞാൻ ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, കാരണം ഈയിടെ സ്മൂത്തനിങ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് അകത്തലോട്ട് ഇട്ട് കഴിഞ്ഞാൽ സ്മൂത്തനിങ്ങിന്റെ എഫക്റ്റ് ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് താഴ്ഭാഗത്തോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ശരിക്കും ഇത് അറിയാവുന്ന ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ചെയ്യിപ്പിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. നല്ലപോലെ നമുക്ക് സ്ട്രാൻസ് എടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ഫ്രണ്ടിലെ മുടിയിലും കൂടെ അപ്ലൈ ചെയ്യാം. അപ്പൊ അത് ഞാൻ സ്ട്രാൻസ് ആയിട്ട് മാറ്റുന്നില്ല, കാരണം ഇത് കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം ഒരു സ്ട്രാൻസ് എടുത്ത് ചെയ്യുന്ന ആ രീതിയിലാണ് ക്രീം അപ്ലൈ ആവുന്നുള്ളൂ. എന്തൊരു കഷ്ടപ്പാടാണല്ലേ ഒന്ന് ജീവിക്കണമെങ്കിൽ. ഹൈലൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, അപ്പം ഇവിടെയെല്ലാം ഏകദേശം ഒരുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇച്ചിരി ക്രീം മിച്ചമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് സ്ട്രാൻസും കൂടി എടുത്ത് അപ്ലൈ ചെയ്യാനുള്ളതുണ്ട്. ഇനിയിപ്പം അടുത്ത ഒരു സ്റ്റെപ്പ് ഉള്ളത്, നമുക്ക് അലുമിനിയം ഫോയിൽ പേപ്പർ ഇല്ലല്ലോ മുടി ഹീറ്റ് ആവാനൊന്നും. അപ്പൊ അതിന് പകരമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനുള്ളത്, നമ്മുടെ ഹെയർ ഡ്രയർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുടി ഹീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി ഞാൻ ഈ മുടി എല്ലാം കൂടെ ഒന്നിങ്ങനെ കെട്ടി വെച്ചിട്ട് നമുക്ക് ഒരു ഹെയർ ക്യാപ്പ് ഇടാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ മതി. ഹെയർ ക്യാപ്പ് മേടിക്കണം നിർബന്ധമൊന്നുമില്ല. ഇതിട്ട് നമുക്ക് ഈ മുടി ഒന്ന് പൊടി. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം, ഈ ഹെയറിൽ ടെസ്റ്റ് ചെയ്തപ്പം ഒരു മണിക്കൂർ വെച്ച പിന്നെയാണ് എനിക്ക് മുടിയുടെ ഹെയർ മാർക്ക് കിട്ടിയത്. അപ്പോൾ ഇവർ ഇതിനകത്ത് പറയുന്നത് 30 മിനിറ്റ്സ്, ഇപ്പോൾ ഹെയർ ഡൈ ചെയ്ത മുടിയാണെങ്കിൽ 10 മിനിറ്റ്സും കൂടെ കൂടുതൽ വയ്ക്കാനാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഒരു മണിക്കൂർ വെച്ച പിന്നെയാണ് എനിക്ക് ഇതിൻ്റെ കളർ മാർക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഒരു മണിക്കൂർ വെച്ചിട്ടാണ് ഇനി മാറ്റുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോരുത്തരും ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തുക, നിങ്ങളുടെ എത്ര സമയം കൊണ്ടാണ് ഹെയർ കളർ മാറുന്നത് എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരെ ഹെയർ സ്ട്രക്ചർ വ്യത്യാസം കാണും, ചിലപ്പോൾ നിങ്ങളുടെ ഭയങ്കരമായിട്ട് അങ്ങ് കളർ മാറിയെന്നിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കളറാണ് വേണ്ടത് അതനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയെടുക്കുക. അപ്പോൾ ഇനി ഇത് ഞാൻ ഒരു മണിക്കൂർ ആകുമ്പോൾ വാഷ് ചെയ്തിട്ട് വരാം. അപ്ലൈ ചെയ്തിട്ട് ഒരു 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പം ഇവിടെ ഒക്കെ നന്നായിട്ട് കളർ മാറി, ഇപ്പോൾ ഒരു ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ട്. ബ്രൗണിനേക്കാൾ ഇച്ചിരി കൂടെ തെളിഞ്ഞു. അപ്പോൾ ഞാൻ വാഷ് ചെയ്തേക്കാമെന്ന് വെച്ചു, കാരണം ഒരുപാട് വെളുത്ത് പോയിട്ടുണ്ടെങ്കിൽ റെഡ് കളർ ഇടുമ്പോൾ ചിലപ്പോൾ ഭയങ്കര തീപ്പന്തം പോലെ ഇരുന്നാലോ. അപ്പോൾ ഇനി മുടി ഷാമ്പു ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഷാമ്പു ഇതിപ്പോൾ വന്നതാണേ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിച്ച ഷാമ്പു ആണ്. ഷാമ്പുവും കണ്ടീഷണറും ലോറയലിൻ്റെ എക്സ്റ്റെൻസോ കെയർ എന്ന് പറയുന്ന ഷാമ്പുവും അതിൻ്റെ കണ്ടീഷണറും മാസ്ക്, ഹെയർ മാസ്ക്, ഇത് രണ്ടുമാണ് ഇപ്രാവശ്യം വാങ്ങിച്ചത്. കാരണം ഷ്വാസ്കോഫിൻ്റെ ഉപയോഗിക്കുമ്പം ഇത്തിരി മുടി ഡ്രൈ ആകുന്ന പോലെ എനിക്കൊരു ഫീലിങ്സ്. അപ്പോൾ ഞാനിങ്ങനെ ഇപ്രാവശ്യം
സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ലോറയലിൻ്റെ എക്സ്റ്റൻസാ വാങ്ങിച്ച് യൂസ് ചെയ്താൽ മതി, ഇതാകുമ്പോൾ മുടി ഡ്രൈ ആകത്തില്ല എന്ന്. അപ്പോൾ ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഷാംപൂ ഉപയോഗിച്ച് ഞാൻ മുടി വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ നമ്മുടെ ബ്ലോണ്ടർ ഇതിട്ടിട്ട് മുടി ഇപ്പോൾ വാഷ് ചെയ്തു കേട്ടോ. അതായത് ബ്ലീച്ച് ഇട്ടിട്ട് വാഷ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എൻ്റെ മുടിയുടെ കളറുണ്ടോ. അപ്പോൾ ഞാൻ നല്ല വെയിലത്തോട്ടൊന്ന് ഇറങ്ങി നിന്നാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കണ്ടോ. ഇതിപ്പോൾ ഞാൻ റെഡ് കളർ ഇട്ടിട്ടില്ല, ബ്ലോണ്ടർ പൗഡറും ഡെവലപ്പറും കൂടെ മിക്സ് ചെയ്ത് ഇട്ടേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇത്രയും ഒരു കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലോണ്ട് കളറാണ് വേണ്ടതെങ്കിൽ ഇത്രയും ചെയ്താൽ മതി, ഇനി നമുക്ക് റെഡ് കളറും വേറെ കളറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കണ്ടോ ഇപ്പോൾ കണ്ട എൻ്റെ മുടിയുടെ കളർ, ഇതാണ് ഇപ്പോൾ ബ്ലോണ്ട് കളർ ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ മതിയെങ്കിൽ ഇനി നമുക്ക് റെഡ് കളർ ചെയ്യേണ്ട കാര്യമില്ല, ഇതിങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് കിടന്നോളൂ. കണ്ടോ നല്ല നല്ല കളറായിട്ടുണ്ട് അല്ലേ, വെയിലത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല കളറാണ്. മുറിക്കകത്ത് നിന്നപ്പോൾ എനിക്ക് ഇത്രയും തോന്നുന്നില്ലായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത്രയും ഒരു കളറില്ല കേട്ടോ, ഇതിപ്പോൾ ഇത്രയും വെളിച്ചം അടിക്കുന്നതിൻ്റെയും കൂടിയാണെന്ന് തോന്നുന്നു അത്രയും ഒരു കളർ വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ റെഡ് കളർ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുവാണല്ലോ, അപ്പോൾ അതും കൂടെ ഇടാമെന്ന് വെച്ചു. ഇപ്പം ഞാൻ കണ്ടീഷണർ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല മുടി, അതായത് വെറുതെ ഷാംപൂ ഇട്ട് വാഷ് ചെയ്യുകയാണ് ചെയ്തത്, അതുകൊണ്ട് കുറച്ച് മുടി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ കണ്ടീഷണറും ഇടുമ്പോഴത്തേക്കും മുടി ഓക്കെ ആകും. പിന്നെ നമ്മൾ മറ്റേ കളർ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അത് മുടി ഓക്കെ ആകും. അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത മുടിയെ പറ്റാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടിട്ട് ഇവിടെ അത് എങ്ങനെയോ അറിയാതെ ഇത്തിരി പറ്റിപ്പോയി, അത് അങ്ങ് കളർ മാറി. ഏതായാലും റെഡ് കളറും കൂടെ കുറച്ചൊന്ന് അപ്ലൈ ചെയ്തേക്കാം. അപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പും കൂടെ ചെയ്യുവാണ്, റെഡ് കളറും കൂടെ അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സെക്കൻഡ് പാക്ക് എടുക്കുകയാണ്. അതിനകത്ത് നമുക്ക് കളറിൻ്റെ ക്രീമും ഡെവലപ്പറും ഉണ്ട്, അതും നമുക്ക് ഒരു ബൗളിലേക്ക് എടുക്കാം ആദ്യത്തെ പോലെ തന്നെ. അപ്പോൾ അതിനു മുമ്പ് ഗ്ലൗസ് ഇടുക. അപ്പോൾ ഈ കളർ ഞാൻ മൊത്തം എടുക്കുക, കാരണം ഇതിങ്ങനത്തെ പായ്ക്കായതുകൊണ്ട് നമുക്ക് പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എയർ കയറി ശരിയാവത്തില്ല. പിന്നെ നമ്മൾ ചെയ്യാനെടുത്താൽ ഇത്രയും ഒരു കളർ കിട്ടുമല്ലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം, മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ഈ റെഡ് കളർ വാങ്ങാൻ കാരണം നേരത്തെ ചെയ്തപ്പോഴും ഈ റെഡാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പം അന്ന് വലിയ കുഴപ്പമില്ല, തീ പന്തം പോലെയൊന്നും ആയില്ലായിരുന്നു, അതുകൊണ്ട് എനിക്കിഷ്ടമായിരുന്നു. പിന്നെ നമ്മൾ ഈ കളർ ചെയ്താലും നമ്മൾ കുറേ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കളർ അങ്ങ് ഫെയ്ഡ് ആയിപ്പോകും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വേറെ കളർ വാങ്ങിച്ച് അപ്ലൈ ചെയ്യുക. പൗഡറൊന്നും പിന്നെ നമ്മൾ ബ്ലോണ്ടർ പൗഡറൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ബ്ലീച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഈ കളർ ഇടയ്ക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. മുടിയിലെ കളർ ഫെയ്ഡ് ആകുന്നതനുസരിച്ച് ഈ കളർ വാങ്ങിച്ച് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ എപ്പോഴും മുടി നല്ല നമ്മൾ കെയർ ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് മുടി പൊട്ടിപ്പോവും. ഷാംപൂ ഇട്ട് മുടി വാഷ് ചെയ്ത് കഴിയുമ്പോൾ മസ്റ്റ് ആയിട്ടും കണ്ടീഷണർ അപ്ലൈ ചെയ്യണം. ഹെയർ സീറം ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ തന്നെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ബ്രഷും കൊണ്ട് തേച്ചാൽ ശരിയാവുകയില്ല. അപ്പോൾ ഞാൻ വീണ്ടും കൈ കൊണ്ട് തന്നെ തേക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഹൈലൈറ്റ് ചെയ്ത മുടി എടുത്തേച്ച് അവത്തേക്ക് നമുക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഫേസിന് ഹൈലൈറ്റ് ചെയ്യാനുള്ള കളറും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഈ മുടി കെട്ടി വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അലുമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ കളർ ചെയ്ത മുടിയും അതിനകത്താക്കി കെട്ടി വെക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കവറിട്ട് മൂടി വെക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഷാമ്പൂ ഉപയോഗിച്ച് വാഷ് ചെയ്യുക, കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. കണ്ടീഷണർ ഇതിനകത്ത് നമുക്ക് ഈ പാക്കിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന കണ്ടീഷണറാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് മുടി ഡ്രൈ ആയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ റെഡ് കളറും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം മുടി കണ്ടോ ഇപ്പോൾ ഈ കളറായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല പുറത്തെ നല്ല വെളിച്ചത്ത് നിൽക്കുമ്പം ഇത്രയും കളർ തോന്നുന്നുണ്ട്, മുറിക്കകത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഇത്രയും കളറൊന്നും തോന്നുന്നില്ല. അപ്പോൾ കൂടി ഒരുപാട് അങ്ങനെ ഡ്രൈ ആയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്തു, അവർ തന്ന കണ്ടീഷണർ അപ്ലൈ ചെയ്തു, അതിനുശേഷം ഹെയർ ഡ്രയർ ഉപയോഗിച്ചാണ് ഡ്രൈ ചെയ്തത്. എന്നിട്ട് അല്പം സീറോ കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഈ രീതിയിൽ.